Rekshasandesham, Rekshasandesham, Varavai Yesuvin, Rekshasandesham, Midudala, Jeevana, Midudala, Jeevana, Rekshasandesham, Varavai Yesuvin, Rekshasandesham, Rekshasandesham, Rekshasandesham. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി നല്ലവനായ വലിയവനായ ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നാളിന്ന് വരെയും നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന, നടത്തിക്കൊണ്ടുവന്ന, സഹായിച്ചു കൊണ്ടുവന്ന, സംരക്ഷിച്ചു കൊണ്ടുവന്ന നമ്മുടെ ദൈവത്തെ ഈ ആണ്ടിൻ്റെ അവസാനമാകുമ്പോൾ നമുക്കെങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കരമാണ് നമ്മളെ ഈ ആണ്ടിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ദൈവത്തിൻ്റെ സഹായമാണ് നമ്മളെ ഈ ആണ്ടിൻ്റെ അവസാനത്തിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ ഉന്നതമായ സ്നേഹമാണ് നമ്മെ ഈ ആണ്ടിൻ്റെ അവസാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവൻ്റെ ദയ ഒന്ന് മാത്രമാണ് ഈ വർഷത്തിൻ്റെ അവസാനം കാണുവാൻ നമുക്ക് കൃപയാക്കി തന്നത്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്, ചിന്തിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാലും നമ്മളുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടവും തിരഞ്ഞു നോട്ടവും വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഏത് കാലഘട്ടത്തിലും അതാവശ്യമാണ്. ഞാൻ ആ ശുശ്രൂഷയിലേക്ക് കടന്നു വരും മുൻപായി ഡിസംബർ മാസം 31st, പ്രൈസ് ദി ലോർഡ്, നടത്തിയ ദൈവം നടത്തും. അതുകൊണ്ട് തന്നെ ഈ 31st നിങ്ങളെല്ലാവരെയും ഇ ജി എം ഓഫ് ഇന്ത്യയുടെ വർഷാവസാന ശുശ്രൂഷയിലേക്ക്, പുതുവത്സര ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ്. മുൻകൂട്ടി പറയുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് ഒരുമിച്ചായിരിക്കുന്നത് വലിയ സന്തോഷമാണ്. പുതിയ തീരുമാനത്തിനും പുതിയ സമർപ്പണത്തിനും അത് കാരണമായി തീരും. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ഇ ജി എം ഓഫ് ഇന്ത്യയുടെ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കടുത്തുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും കൂട്ടായ്മയായോ സഭയായോ നടത്തുന്ന വർഷാവസാന ശുശ്രൂഷകളിൽ പോയി സംബന്ധിക്കണം. ഞാൻ നിങ്ങളെ അതിനായി ഉപദേശിക്കുകയാണ്. 31st രാത്രി വീട്ടിലിരിക്കരുത്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കും, ഏതെങ്കിലും കൂട്ടായ്മയിൽ പോയി സംബന്ധിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കണം, ഒന്ന് തെരഞ്ഞു നോക്കണം. അതാവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചു, വർഷാവസാന ശുശ്രൂഷ തെറ്റാണ്, പുതുവത്സര ശുശ്രൂഷയും തെറ്റാണ്, ഇത് രണ്ടും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല പോലും. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ആണ്ടവസാന ആണ്ടാരംഭ ശുശ്രൂഷ നടത്താൻ. വേദപുസ്തകത്തില്ലാതെ ചെയ്യുന്നത് പാപമാണ്. ഇതുപോലെയുള്ള മൗഢ്യമായ പഠിപ്പിക്കലുകൾ, മടയത്തരങ്ങൾ പാപങ്ങളായ ആളുകളെ വിശ്വസിപ്പിച്ച് ചില കാര്യങ്ങൾക്കകത്ത് നെഗറ്റീവ് തിങ്കിങ്,
കൊടുക്കുന്ന കപട വേലക്കാരെ നന്നായി തിരിച്ചറിഞ്ഞോളണം, നന്നായി തിരിച്ചറിയണം. ഇത് കാപട്യമാണ്. വെള്ളിയാഴ്ച ബുധനാഴ്ച സൗകര്യം പോലെ നമ്മൾ ഉപവാസ പ്രാർത്ഥന വയ്ക്കും. ഇതാരംഭിച്ച ആ സമയം വർഷങ്ങൾക്ക് മുമ്പ് മുതലേ വെള്ളിയാഴ്ച മിഷന്റെ പ്രവർത്തകർ ഉപവാസത്തോടെ കൂടി വരാറുണ്ട്. ഒരു പ്രിയപ്പെട്ടവൻ ചോദിച്ചു, വേദപുസ്തകത്തിൽ എവിടെയാണ് വെള്ളിയാഴ്ച ഉപവസിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ചില വിഷലിപ്ത ജീവിതങ്ങളെ നിങ്ങളും ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിമർശിക്കപ്പെടുന്ന ഒന്നാണ് December 25 കർത്താവിന്റെ ജന്മദിനമല്ല. അല്ലായിരിക്കാം, അല്ലായിരിക്കാം. എങ്കിൽ പിന്നെ ഏതാണ്? അതിനുത്തരമില്ല. അത് മൂഹമാണ്. വേറെ ചില ദിവസങ്ങൾ പറയും അതിനും നിശ്ചയമില്ല, അത് മൂഹമാണ്. എങ്കിൽ പിന്നെ യേശു കർത്താവിന്റെ ജന്മദിനം ലോകത്ത് പല ദിവസങ്ങളിൽ ആചരിക്കാതെ അല്ലെങ്കിൽ ഓർക്കാതെ ഒരു ദിവസം ഓർക്കാൻ തക്കവണ്ണം അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം December 25 എന്ന് നിർണയം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനോട് യോജിക്കുന്നതിനുള്ള തടസ്സം? ലോകരാജ്യങ്ങളും ഈ ഒരു ദിവസം ആചരിക്കുന്നതിനെ വിമർശിച്ച് നെഗറ്റീവ് തിങ്കിങ് കൊടുത്ത് ജനങ്ങളെ ഡിസ്പേഴ്സ് ചെയ്യിപ്പിക്കുക. ഇതൊരു വല്ലാത്ത പൈശാചിക തന്ത്രമാണ്. ഏതെങ്കിലും ദിവസമായിക്കൊള്ളട്ടെ, കർത്താവിന്റെ ജനനത്തെ കുറിച്ച് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകാം, തീരുമാനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ ലോകം മുഴുവൻ ഒരു ദിവസമെങ്കിലും യേശുവിന്റെ ജനനം എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. ആ ഒരു ദിവസം ഓർക്കാൻ പറ്റുന്നവർ ഓർക്കുക, ഓർക്കാൻ മനസ്സുള്ളവർ ഓർക്കുക. ആ പേരിൽ ഭാരതത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പേരിലെങ്കിലും എന്തെങ്കിലും ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഇമ്പോർട്ടൻസ് എല്ലാം നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിടുകയാണ്. പക്ഷേ നമ്മൾ ഇതിനകത്തെല്ലാം നെഗറ്റീവ്നെസ് പാസ് ചെയ്യരുത്. ഞാൻ ഒരു പാരഗ്രാഫ് അതിനെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയാത്തത് കൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ആണ്ടവസാന ആണ്ടാരംഭ ശുശ്രൂഷകൾ നിങ്ങൾക്ക് കയ്യെത്താകുന്ന ദൂരത്തിലോ വിദൂരങ്ങളിലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ പോയി സംബന്ധിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കണം, ഒന്ന് തിരഞ്ഞു നോക്കണം. ടു ടേൺ ആൻഡ് ടു സെർച്ച് ആവശ്യമാണ് സുഹൃത്തെ, ആവശ്യമാണ്. ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള ഒരു ചിന്തയാണ്. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിൽ അതിമനോഹരമായി പൗലോസ് ധാരാളം അവസരങ്ങൾ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആത്മഗതം പോലെ പിറകോട്ട് പോകും പൗലോസ്, വന്ന വഴികളിലേക്ക് പോകും. അവൻ ആരായിരുന്നു എന്ന് അന്വേഷിക്കും. ഞാൻ ഏത് സാഹചര്യത്തിലായിരുന്നു എന്ന് തിരക്കും. അത് പൗലോസിന്റെ രീതിയായിരുന്നു. അത് തിരക്കുക മാത്രമല്ല, ഇപ്പോൾ ഞാൻ ആരാണെന്ന് അന്വേഷിക്കും, നാളെ ഞാൻ ആരാകുമെന്ന് അന്വേഷിക്കും, അഥവാ അത് കണ്ടെത്തും. ഇത് ഒരു രക്ഷാ നിർണയം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ ആരായിരുന്നു, ഇന്ന് ഞാൻ ആരാണ്, നാളെ ഞാൻ ആരാകും. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ 365 ദിവസത്തിൽ ഏത് ദിവസവുമാകാം.
ഏത് ദിവസവുമാകാം. എന്നാൽ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ അവസാനം എന്നതിന് തർക്കമില്ല. വർഷാവസാനമാകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചവിട്ടി വന്ന വഴികൾ നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ അതിനായി വിശുദ്ധ പൗലോസ് അത് സംബന്ധിച്ച് പഠിപ്പിക്കുന്ന പറയുന്ന തൻ്റെ ജീവിതം സംബന്ധിച്ച് പറയുന്ന ഒരധ്യായത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അധ്യായം മുഴുവൻ വായിക്കാനും പഠിപ്പിക്കാനും സമയമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അതിൽ നിന്ന് ഒരു വാക്യം സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ട് എപ്പിസോഡുകൾ അത് സംബന്ധിച്ച് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, ഫിലിപ്പിയ ലേഖനം നമുക്കെടുക്കാം. ഫിലിപ്പിയ ലേഖനം 3:14 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. ഫിലിപ്പിയ ലേഖനം 3 വളരെ പ്രധാനപ്പെട്ടതാണ്. പദവികൾ, യോഗ്യതകൾ, പൗലോസിൻ്റെ ലാഭമായിരുന്നത് ഛേദമെന്ന് എണ്ണി പരമവിളിയുടെ ലാഖിലേക്കുള്ള ഓട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 3 പ്രതിപാദിക്കുന്നത്. ഈ പ്രതിപാദ്യ വിഷയങ്ങളിൽ 3 നമുക്ക് മൂന്നായി തിരിക്കാൻ കഴിയും. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ പൗലോസ് ആരായിരുന്നു? അത് പറയുന്നതിൽ പൗലോസ് അഭിമാനിക്കുകയാണ്. അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരികയാണെന്നുള്ള സുബോധം പൗലോസിനുണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം. സുഹൃത്തേ, പിന്നിട്ട നാളുകൾ ഓർക്കണം. പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കണം. ടു ടേൺ യുവർ ലൈഫ്, നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. പിന്നിട്ട വഴികൾ എങ്ങനെയായിരുന്നു? 8 പരിച്ഛേദന ഏറ്റത് മുതൽ പൗലോസ് വർണ്ണിക്കുകയാണ്. നാളെ ഞാൻ ആരാകും എന്നു വരെ ഈ 3 പറയുകയാണ്. 8 പരിച്ഛേദന ഏറ്റ കാലം മുതൽ യഹോവയായ ദൈവം, ജീവനുള്ള ദൈവം അവനെ നടത്തി എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. അവൻ്റെ അറിവ് കേടുകൊണ്ട് തെറ്റുകൾ ധാരാളം സംഭവിച്ചു പോയെന്ന് അവന് മനസ്സിലായി. തെറ്റുകൾ സംഭവിച്ചു പോയ കാലം, എരിവോടെ ജീവിച്ച കാലം, അറിഞ്ഞ സത്യത്തിന് വേണ്ടി പോരാടിയ കാലം, തെറ്റായ വഴിയിലും ആത്മാർത്ഥതയോടെ നടന്ന കാലം, പാപം ചെയ്തപ്പോഴും ആത്മാർത്ഥതയോടെ പാപം ചെയ്ത കാലം, ശുഷ്കാന്തിയോടെ തിന്മയ്ക്ക് വേണ്ടി പരക്കം പാഞ്ഞ കാലം, അധികാരികളിൽ നിന്ന് തലോടൽ അനുഭവിച്ച കാലം, അധികാര കൊത്തളങ്ങളിൽ കയ്യൊക്കുണ്ടായിരുന്ന കാലം, ഇതെല്ലാം പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് പിറകോട്ട് നോക്കി ഓർത്തെടുക്കുകയാണ്. ഈ വർഷത്തിൻ്റെ അവസാനം വന്നെത്തി നിൽക്കുന്ന സുഹൃത്തെ, ഒന്ന് പിറകോട്ട് നോക്കി, കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ ഓർക്കുന്നില്ലെങ്കിൽ പോലും ഈ വർഷം ആരംഭം മുതൽ
ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുന്നത് നല്ലതല്ലായോ? ഒന്ന് ചിന്തിച്ചു നോക്കരുതോ? എവിടെയെല്ലാമാണ് ഞാൻ പരാജയപ്പെട്ടു പോയത്? ഏതെല്ലാം നാളുകളിലാണ്, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് എൻ്റെ അബദ്ധമായ ചിന്തകൾ നിമിത്തം കരയേണ്ടി വന്നിട്ടുള്ളത്? അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയ ചില സാഹചര്യങ്ങൾക്കകത്ത് ഏങ്ങി വലിഞ്ഞു കരഞ്ഞു കഴിഞ്ഞ കാലത്ത് ദൈവം തന്നി അത്ഭുതകരമായ വിടുതൽ താങ്കൾക്കൊന്ന് ഓർത്തു നോക്കണ്ടായോ? മരിക്കും. 2019 മരണം സുനിശ്ചിതമെന്ന് ഏതോ ഒരു നാളിൽ എന്റെ മരണം ഉറപ്പെന്ന് വിചാരിച്ച പലരും ഈ ആണ്ടിന്റെ അവസാനം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ഈ സ്ക്രീനിന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വെട്ടിക്കളഞ്ഞില്ല, മറച്ചിട്ടില്ല, വെട്ടി വീഴ്ത്തിയില്ല. ഈ സന്ദേശവും കൂടി കേൾക്കുവാൻ തക്കവണ്ണം അവൻ ആരോഗ്യം തന്നു നിർത്തിയിരിക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തെ സ്തോത്രം ചെയ്യണം കേട്ടോ. ഒന്ന് വിറകോട്ട് നോക്കി അവനെ മഹത്വപ്പെടുത്തണം കേട്ടോ. കഷ്ടനഷ്ടങ്ങൾ എന്തുമാത്രം വന്നു. ഈ വിഷയം നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ ഞാൻ പുറകോട്ട് നോക്കിയ സന്ദർഭങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു. പുതിയ വർഷത്തിലെ ഈ ജി എം ഓഫ് ഇന്ത്യയുടെ ഗോസ്പൽ മെസഞ്ചർ എന്ന മാഗസിനിൽ ആദ്യ ലേഖനമായി ഞാൻ ഇത് സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ ആ മാഗസിൻ നിങ്ങൾ വരുത്തണം. അതിലെഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ വിസ്താര ഭയത്താൽ ചുരുക്കുകയാണ്. ദൈവമൈതലെ, ഏത് കാലത്തും പിറകോട്ട് നോക്കി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവനാണ് തികഞ്ഞവനൊക്കെയും. തികഞ്ഞവനൊക്കെയും രക്ഷാനിർണയം പ്രാപിച്ച ദൈവ പൈതൽ പിറകോട്ട് തിരിഞ്ഞു നോക്കി പ്രൈസ് ദ ലോർഡ് എന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ഒരു പിടിയുണ്ട്. ഒരു പിടി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോ പപ്പയുടെയും അമ്മയുടെയും രോഗാവസ്ഥയിൽ അവർക്ക് ചുറ്റും ഇന്ന് പരിചരിക്കുമ്പോൾ ജീവിത പങ്കാളി ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ജീവിത പങ്കാളി അകപ്പെട്ടുപോയ മാർഗങ്ങൾക്കകത്ത് വേദനകൾക്കകത്ത് പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ജീവിത സാഹചര്യങ്ങൾ പലതും കൈപ്പേറിയതായി കഴിഞ്ഞപ്പോ ദൈവം നടത്തിയില്ലേ? ദൈവം സഹായിച്ചില്ലേ? അവൻ കരുണ കാണിച്ചില്ലേ? അവൻ നമ്മളോട് മനസ്സലിഞ്ഞില്ലേ? അവന്റെ ഉന്നതമായ സ്നേഹം, അവന്റെ ഉദാത്തമായ വാത്സല്യം എന്താ തിരിച്ചറിയാത്ത, എന്താ മനസ്സിലാക്കാത്ത? അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. എന്തുമാത്രം നഷ്ടകഷ്ടങ്ങൾ വന്നു. ജയിക്കുമെന്ന് വിചാരിച്ച മകൾ തോറ്റുപോയി. അതിൽ പരാജയപ്പെട്ടു. IELTS എഴുതി, അതിൽ പരാജയപ്പെട്ടു. വലിയ എക്സാം എഴുതി, അതിലും തോറ്റുപോയി. ക്ലാസുകളിൽ പരാജയപ്പെട്ട മക്കൾ, ഇന്റർവ്യൂവിൽ തോറ്റുപോയ തലമുറ, ജീവിക്കുന്നതിൽ പരാജയപ്പെട്ട് വിഷം കഴിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ചില ജീവിതങ്ങൾ, കുടുംബജീവിതം തോറ്റുപോയവർ, തലമുറ ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് വിവാഹിതരായിട്ട് തലമുറകളില്ലാതെ പോയ, പരാജയപ്പെട്ടു പോയ ആ കാലം, ഈ ദുഃഖങ്ങളെല്ലാം ഏറ്റെടുത്ത വർഷം. എന്തിന്? പ്രതീക്ഷയോടെ ആരംഭിച്ച പലതും കടപുഴുത് വീണുപോയ കാലം.
ആഗ്രഹത്തോടെ നേടിയത് അപ്രതീക്ഷിതമായി വീണുപോയ തകർന്നുപോയ നാളുകൾ. ഏങ്ങി ഏങ്ങി കരഞ്ഞു, ഒരിക്കലും വേർപെടില്ല എന്ന് ചിന്തിച്ചിരുന്ന ചില ബന്ധങ്ങൾ ഈ ആണ്ടിൽ നമ്മെ ഒറ്റയ്ക്കാക്കി പൊയ്ക്കളഞ്ഞു പൊയ്ക്കളഞ്ഞു. അവരെ മറവ് ചെയ്തത് ഓർമ്മയുണ്ടാകും, സംസ്കരിച്ചത് ഓർമ്മയുണ്ടാകും, ഏകാന്തതകൾ ഓർമ്മയുണ്ടാകും. ആണ്ടിന്റെ ആരംഭത്തിൽ പപ്പയുണ്ടായിരുന്നു, ആണ്ടിന്റെ അവസാനമായപ്പോൾ പപ്പയില്ല. ആണ്ടിന്റെ ആരംഭത്തിൽ മമ്മിയുണ്ടായിരുന്നു, അവസാനമായപ്പോൾ മമ്മിയില്ല. ആണ്ടിന്റെ ആരംഭത്തിൽ മകനുണ്ടായിരുന്നു, അവസാനമായപ്പോൾ മകനില്ല. ആണ്ടിന്റെ ആരംഭത്തിൽ മകളുണ്ടായിരുന്നു, അവസാനമായപ്പോൾ മകളില്ല. ആണ്ടിന്റെ ആരംഭത്തിൽ നല്ല ആരോഗ്യവതിയായിരുന്നു, ആണ്ടവസാനമായപ്പോൾ രോഗിയായി. ഓ, എന്റെ നേരം നോക്കാമോ? ഒരു വാക്ക് പറഞ്ഞോട്ടെ, നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. അതിനകത്ത് വഴിയൊരുക്കിയ ദൈവം, അതിനകത്ത് വഴി ഒരുക്കുന്ന ദൈവം, അതിനകത്ത് നിന്നെ നടത്തുന്ന ദൈവം, അവനറിയാതെയല്ല ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത്. എല്ലാം അവനറിയാം, പക്ഷേ അത് അവൻ്റെ നിശ്ചയമല്ല, ദൈവത്തിൻ്റെ നിശ്ചയമല്ല അത്, അത് ദൈവത്തിൻ്റെ നിർണയമാണ്, ദൈവനിർണയമാണ്. തൻ്റെ അനാദി നിർണയത്തിൽ വരുന്ന കാര്യമാണ്, അവൻ്റെ നിശ്ചയത്തിൽ വരുന്ന കാര്യമല്ല. ദൈവത്തിന് മുൻ നിശ്ചയം ഇല്ല, ദൈവത്തിന് മുൻ നിർണയമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ നിർണയപ്രകാരം വരുന്നതാണ്. സുഹൃത്തേ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കഴിഞ്ഞ കാലങ്ങൾ വീണുപോയ മേഖലകൾ ഓർത്തെടുക്കണം, ഓർത്തെടുക്കണം. ഒന്ന് തിരിഞ്ഞു നോക്കണം, പിറകോട്ടുള്ള പേജുകളൊന്ന് മറിച്ചു നോക്കണം. ചില പേജിൽ വെട്ടലും തിരുത്തലുമുണ്ട്, ചില പേജുകളിൽ ഓവർ റൈറ്റിംഗ് ഉണ്ട്, ചില പേജുകൾ ബ്ലാങ്കായി കിടക്കുകയാണ്. ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒന്നും ചെയ്യാത്ത ചില ദിവസങ്ങളുണ്ട്, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ദിവസങ്ങളുണ്ട്. വെറും നിഷ്ക്രിയനായി ജീവിതത്തോട് ലീവെടുത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, ഓർമ്മ കാണും. അതിനെക്കുറിച്ചൊക്കെ സഹതപിക്കണം, അതിനെക്കുറിച്ച് ഓർത്ത് സഹതപിക്കണം. കാൽവറിയിലെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കാമെന്ന് ആണ്ടിൻ്റെ ആരംഭത്തിൽ അഥവാ 2019 ആദ്യ നാളിൽ എടുത്ത ആ തീരുമാനം പൊളിഞ്ഞു പോയത് ഓർമ്മയുണ്ടോ? മിഷനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ചിന്താവിഷയം സന്തോഷിപ്പിക്കുന്ന കർത്താവ് എന്നുള്ളതായിരുന്നു. നന്നായി അനുഭവിച്ചു, നന്നായി അനുഭവിച്ചു, കർത്താവ് നന്നായി സന്തോഷിപ്പിച്ചു. ഈ ആണ്ടിൻ്റെ അവസാനത്തിലേക്ക് വന്നു നിൽക്കുന്ന ദൈവമക്കളെ, നടത്തിയ വിധങ്ങൾ ഓർക്കണം, കടന്നു വന്ന മാർഗങ്ങൾ ഓർക്കണം, ദൈവം സ്നേഹിച്ചത് ഓർക്കണം, ദൈവം നടത്തിയത് ഓർക്കണം, ദൈവം സഹായിച്ചത് ഓർക്കണം, അവൻ സംരക്ഷിച്ചത് ഓർക്കണം, അവൻ്റെ ദാനങ്ങൾ ഓർക്കണം, നമ്മൾ അകപ്പെട്ടു പോയിടത്ത് നിന്ന് അവൻ തന്ന വിടുതലുകൾ ഓർക്കണം. പാപത്തിൽ വീണുപോയി ഇന്ന് വരെ ചെയ്യാത്ത പുതിയ പുതിയ പുത്തൻ പുത്തൻ പാപങ്ങൾക്കകത്ത് കാലുകൾ ഇടറിപ്പോയി, പുതിയ പുതിയ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ചുമലിൽ ഏറ്റെടുക്കേണ്ടി വന്നു, ചില ഉത്തരവാദിത്വങ്ങളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. ശരി, പക്ഷേ ക്ഷീണിച്ചു പോകാതെ സഹായിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്, കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ആണ്ടിൻ്റെ അവസാനം നമുക്ക് നമ്മെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ? കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രിയ പ്രേക്ഷകരെ ഈ വർഷത്തിൻ്റെ സമാപന നാൾ വരെ കൈപിടിച്ച് നടത്തിയതിന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടൻ ഞങ്ങളെ പരാജയപ്പെടുത്തിയ നാളുകളിൽ നീ ജയം തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. നീ കൊണ്ടുവന്ന അത്ഭുത വഴികൾക്കായി സ്തോത്രം. മരണത്തിനേൽപ്പിച്ചില്ലല്ലോ, കഠിനമായി ശിക്ഷിച്ചെങ്കിലും
കർത്താവേ നഷ്ടപ്പെട്ടു പോകാതെ നീ കാത്തുകൊണ്ടല്ലോ ജീവിത വേദനകൾക്കകത്ത്, ജീവിത ഭാരങ്ങൾക്കകത്ത്, രോഗങ്ങൾക്കകത്ത്, പാപത്തിനകത്ത് നിന്ന്, ശാപത്തിൽ നിന്നെല്ലാം വിടുതൽ തന്ന് ഞങ്ങളെ കൊണ്ടുവന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ അങ്ങയുടെ ദിവ്യമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ തലകുനിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. മധ്യപ്രദേശിലെ ജാംബുവ ഫീൽഡിൽ ബ്രദർ അജയ്കുമാർ ഡാമ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. വളരെ ശക്തമായി കർത്താവിൻ്റെ വേല മുന്നേറുന്ന ഗ്രാമമാണിത്. കഴിഞ്ഞ നാളുകളിൽ 70 കുടുംബങ്ങൾ കർത്താവിൻ്റെ സഭയോട് ചേർന്നു. ഇവർക്ക് ആരാധിപ്പാനുള്ള ആലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില പ്രാദേശിക കാരണങ്ങളാൽ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,000 അടി ഉയരത്തിലായി ഹിമാചൽ പ്രദേശിലെ സിംല സ്ഥിതി ചെയ്യുന്നു. മിഷണറി അമർ സിംഗും കുടുംബവും ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഗ്രാമത്തിൽ എത്തിച്ചേരുക വളരെ ശ്രമകരമാണ്. ഇവിടെ നമുക്ക് ഒരു ആരാധനാലയം ഉണ്ട്. 35 കുടുംബങ്ങൾ വിശ്വാസത്തിൽ മുന്നോട്ടു പോകുന്നു. ഇജിഎം ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കർത്താവിൻ്റെ വേല നടക്കുന്ന ഈ ഫീൽഡിനായി ഏവരും പ്രാർത്ഥിക്കണമേ. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈടുറ്റ ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, ഇജിഎം ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.